ഞാനങ്ങോട്ട് പറയാനായിരിക്കും. കാലടി സർവകലാശാലയിലെ നിയമനം ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് മൂന്ന് പേരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യത്തിൽ നിന്നുണ്ടായ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം കൈയിൽ കിട്ടിയപ്പോൾ പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു. അത് സ്വാഭാവികം. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണല്ലോ. കിട്ടുന്നതെന്തും ഉപയോഗിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നം വ്യക്തി താല്പര്യത്തോടുകൂടി അത് സംരക്ഷിക്കാൻ വേണ്ടി ഞെട്ടിക്കുന്ന തരത്തിൽ മൂന്ന് പേർ ഉപജാപം നടത്തിയെന്നതാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് അതിലെ ബോർഡംഗങ്ങളിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതി ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതൊക്കെ മനസ്സിലാക്കാം. ആ പരാതി നിയമന ഉത്തരവ് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് അയച്ചു കൊടുത്ത് നിങ്ങളിതിൽ നിന്ന് പിന്മാറണം, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തും, വലിയ തിരിച്ചടിയുണ്ടാവും എന്ന് മൂന്നാമതൊരാൾ മുഖേന പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. മൂന്ന് തരത്തിലുള്ള മൂന്ന് തലത്തിലുള്ള ഉപജാപം നടന്നിട്ടുണ്ട്. അതിലൊന്ന് ഇൻ്റർവ്യൂവിന് മുമ്പ് നിന്നിത ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാതിരിക്കാൻ അയോഗ്യയാക്കാൻ വേണ്ടിയിട്ടൊരു ഉപജാപം നടന്നു. നിനിതയുടെ PhD ഈ ജോലിക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ലഭിച്ചതല്ല, 6 മാസം മുമ്പ് കിട്ടിയതാണ് എന്ന് കാലടി യൂണിവേഴ്സിറ്റിയിൽ വിളിച്ച് പരാതിപ്പെട്ടു. യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്തു. 2018 ലഭിച്ചതാണ് എന്നവർക്ക് ബോധ്യം വന്നു. 2019 ജോലിക്ക് അപേക്ഷിക്കുന്നത്. ഇപ്പോൾ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് 1 വർഷം മുമ്പേ PhD ഉണ്ട്. നെറ്റ് 11 വർഷം മുമ്പേ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, അത് പൊളിഞ്ഞപ്പോൾ അടുത്ത പരാതി ഉണ്ടായി. നിന്നതയുടെ PhD കേസുണ്ട് എന്ന പരാതി ഉണ്ടായി. അതും പൊളിഞ്ഞു. ഇൻ്റർവ്യൂവിൽ മുമ്പ് അയോഗ്യയാക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഇൻ്റർവ്യൂവിലും ഈ ശ്രമം നടന്നു എന്നാണ് ഇപ്പോൾ ചിലർ വെളിപ്പെടുത്തുന്നത് വെച്ച് മനസ്സിലാവുന്നത്. അവർ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരാൾക്ക് മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഇൻ്റർവ്യൂവിൽ എങ്ങനെ കൂടിയാലോചിച്ച് മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുക? അപ്പോൾ അവർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് കൂടിയാലോചന നടന്നു എന്നുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലും ഈ ശ്രമം നടന്നു എന്ന് വന്നു. അത് വിജയിക്കാതെ വന്നപ്പോൾ അവർ ചെയ്തതെന്താണ്? അത് വിജയിക്കാതെ വന്നപ്പോൾ 31-ാം തീയതി രാത്രി ഒരു മൂന്ന് പേരും ഒരുമിച്ചൊപ്പിട്ടൊരു കത്ത് മൂന്നാമതൊരാൾ മുഖേന ഈ ഉദ്യോഗാർത്ഥിക്ക് ലഭ്യമാക്കി കൊടുക്കണം, നിന്നതയ്ക്ക് ലഭ്യമാക്കി കൊടുക്കണം, എന്നിട്ട് സമ്മർദ്ദം ചെലുത്തുകയാണ്. നിങ്ങൾ പിൻവാങ്ങിയാൽ പ്രശ്നമൊന്നുമില്ല, പിൻവാങ്ങിയില്ലെങ്കിൽ ഇത് മാധ്യമങ്ങളിൽ കൊടുക്കും, വലിയ വാർത്തയാവും, വലിയ പ്രശ്നമാവും. ഞങ്ങൾക്ക് വേറെ യാതൊരു വിരോധവുമില്ല, പിൻവാങ്ങണം. ഇത് 31-ാം തീയതി രാത്രിയാണ്. അന്ന് തന്നെ രാത്രി എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് 1-ാം തീയതി പുലർച്ചെ 1 മണിക്ക് ഈ കത്തിൻ്റെ കാര്യം പറഞ്ഞ് ഈ കത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇൻ്റർവ്യൂ ബോർഡിലെ 3 ആൾ കത്ത് കൊടുത്തിരിക്കില്ലേ, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിനിത യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ഇത് കിട്ടി 2 മണിക്കൂറിനകം ഇമെയിൽ അയച്ചിട്ടുണ്ട്. 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഈ പറയുന്ന ആളുകൾ ഒരു പരാതിയും പരസ്യമായിട്ട് ഉന്നയിച്ചിട്ടില്ല. അവർ പറഞ്ഞ വാക്ക് പാലിച്ചു. ജോയിൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല, ഒരു പ്രശ്നവുമില്ല. ജോയിൻ ചെയ്താൽ ഇത് ഈ കത്ത് ഞങ്ങൾ കൊടുക്കും. 3-ാം തീയതി വൈകുന്നേരം മാത്രമല്ല, ഈ 1-ാം തീയതി 2-ാം തീയതിയും വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടനിലക്കാരനായ ഒരാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
എന്ത് തീരുമാനിച്ചു എന്ന് എല്ലാ കാര്യവും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, എല്ലാം കൂടി ഒരുമിച്ച് പറയണ്ടല്ലോ. എന്ത് തീരുമാനിച്ചു എന്ന് ഈ ദിവസങ്ങളിലെല്ലാം അന്വേഷിക്കുകയാണ്. ഒരു തവണ ഒന്നോ രണ്ടോ തവണ എന്നെ വിളിച്ചു, പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചാണ് അന്വേഷിക്കുന്നത്. ഒന്ന് ചോദിക്കണം, എന്ത് തീരുമാനിച്ചു എന്ന് അറിയിക്കണം, പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. മൂന്നാം തീയതി ജോയിൻ ചെയ്തു, കൃത്യമായിട്ട് മൂന്നാം തീയതി വൈകിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നാലാം തീയതി ആദ്യം പരസ്യമായിട്ടുള്ള പ്രതികരണം വരുന്നു, പിന്നീടുണ്ടായതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ന്യായമായിട്ടും ആ പരാതി കൊടുക്കാം. പക്ഷേ ആ പരാതി എന്തിനാണ് ഉദ്യോഗാർത്ഥിക്ക് എത്തിച്ചു കൊടുക്കുന്നത്? അവരറിയാതെ എങ്ങനെയാണ് വേറൊരാൾക്ക് ആ പരാതി കിട്ടുന്നതും അയാൾ ഇതെത്തിച്ചു തരുന്നതും? അവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരാളാണ്, അവരറിയാതെ എങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ എന്തായിരുന്നു ഉദ്ദേശം? ഉദ്ദേശം നിങ്ങൾ പിന്മാറണം, പിന്മാറിയില്ലെങ്കിൽ ഇതാ ഈ പരാതി പറഞ്ഞ് നിങ്ങളെ അവഹേളിക്കും, അപമാനിക്കും. ഇതിനെ എന്താ വിശേഷിപ്പിക്കേണ്ടത്? ആ സമ്മർദ്ദതന്ത്രത്തിന്, ഭീഷണിക്ക് കീഴടങ്ങണമായിരുന്നോ? യഥാർത്ഥത്തിൽ നിനത് ഏറ്റവും അവസാനം ജോയിൻ ചെയ്ത ആളാണ്. കാരണം ജോലി കിട്ടിയപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് 125 കിലോമീറ്റർ അങ്ങോട്ടും 125 കിലോമീറ്റർ ഇങ്ങോട്ടും യാത്ര ചെയ്യണം. ആ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാൻ പ്രയാസപ്പെടുന്നൊരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് സമയമുണ്ടല്ലോ, ആലോചിച്ച് പതുക്കെ ജോയിൻ ചെയ്യാം എന്നാണ് നിശ്ചയിച്ചത്. പക്ഷേ ഈ സമ്മർദ്ദവും ഭീഷണിയും വന്നപ്പോൾ അതിന് വഴങ്ങില്ല എന്ന് നിശ്ചയിച്ചു. എന്താണ് ഇവരുടെ ധാരണ? ഭീഷണിപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തിയിട്ട് പിൻവലിപ്പിക്കാമെന്നോ? കേട്ടുകേൾവിയുള്ള കാര്യമാണോ അത്? ഇല്ലെങ്കിൽ അവർ പറയട്ടെ. ഇനി അതിൻ്റെ താല്പര്യം എന്താ? ഞാൻ പറയുന്നില്ല ആ മൂന്ന് പേരുടേത് രാഷ്ട്രീയ വിരോധമാണെന്ന്, അല്ലേ? അല്ല, എനിക്ക് അവരെയും അവർക്ക് എന്നെയും പരിചയമില്ല. അവർക്കൊക്കെ അവരുടെ രാഷ്ട്രീയമുണ്ട്, അതെനിക്കറിയാം. കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അത് ഇടത് രാഷ്ട്രീയത്തിനെതിരെ. അതൊന്നുമല്ല ഇപ്പോൾ വിഷയം. അതുകൊണ്ടേ അല്ല അവരിടപെട്ടിട്ടുള്ളത്. അവരിടപെട്ടത് അവർക്ക് വേണ്ടപ്പെട്ട ഒരാളെ, പ്രധാനമായിട്ട് ഒരാൾ, അതിൽ ഒരാളുടെ, മറ്റു രണ്ടുപേരും കൂട്ടുനിന്ന് കൊടുത്തു എന്നതാണ് വസ്തുത. അതിൽ ഒരാളാണ് അതിന് നേതൃത്വം കൊടുത്തത്. ആ നേതൃത്വം കൊടുത്തയാൾക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. നിന്ദ പിന്മാറിയാൽ ആർക്കാണ് ഗുണം കിട്ടുകയെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നിന്ദ ജോയിൻ ചെയ്യാതിരുന്നാൽ ആർക്കാണ് ഗുണം കിട്ടുക? അതിനുവേണ്ടി ഇൻ്റർവ്യൂ ബോർഡിലെ ആളുകൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പരാതി കൊടുക്കും എന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥിയെ സമീപിക്കുന്നത് കേട്ടുകേൾവിയുള്ള കാര്യമാണോ? അപ്പോൾ ആ പരാതിക്ക് വഴങ്ങില്ല എന്ന് തന്നെ നിശ്ചയിച്ചു. അത്ര മാത്രമല്ലാണ്ട് ജോലിക്ക് പോകണമെന്ന് നിർബന്ധം പോലും ഉണ്ടായിരുന്നില്ല. നല്ല സൗകര്യപ്രദമായ ജോലി ഇവിടെ ഉണ്ട്. പലയിടത്തേക്ക് അപേക്ഷ അയച്ചു, ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് വിളിച്ചു, കിട്ടി. അപ്പോൾ പോണോ പോകണ്ടെന്ന് സാവകാശത്തിൽ ചിന്തിച്ച് തീരുമാനിക്കാമെന്ന് വെച്ചു. അപ്പോഴാണ് ചിലർ രംഗപ്രവേശം ചെയ്യുന്നത്, ഇതും പറഞ്ഞിട്ട്. ആ ഭീഷണിയെ ആണ് യഥാർത്ഥത്തിൽ അപ്പോൾ പോയി ജോയിൻ ചെയ്യാൻ കാരണം. അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ജോയിൻ ചെയ്തത്. ആ പറയാം, തടസ്സമൊന്നുമില്ല, എല്ലാം കൂടി ഒരുമിച്ച് പറയണ്ടെന്ന് വെച്ചിട്ടാ. അത് യൂണിവേഴ്സിറ്റി വിശദീകരിച്ചു കഴിഞ്ഞു, അതിനുള്ള മറുപടി അവർ പറഞ്ഞിട്ടില്ല. അക്കാദമികമായ യോഗ്യത പരിശോധിക്കേണ്ടത് ഞാനല്ല, അല്ലെങ്കിൽ മറ്റാരുമല്ല, യൂണിവേഴ്സിറ്റിയാണ്. അതിന് അല്ല, കേൾക്കൂ കേൾക്കൂ, 80 പേരുടെ അപേക്ഷയിൽ നിന്ന് ഈ യോഗ്യതകൾ നോക്കി 5 പേരെ തിരഞ്ഞെടുത്തതിൽ ഒരാളാണ്. അല്ലാതെ നിങ്ങൾ പറഞ്ഞത് 212 അല്ല, 80 പേരുടെ അപേക്ഷയിൽ നിന്ന് അക്കാദമിക യോഗ്യതകൾ 2 തലത്തിൽ സ്ക്രീനിങ് നടത്തിയിട്ട് തിരഞ്ഞെടുത്ത 5 പേരിലൊരാളാണ്. യൂണിവേഴ്സിറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അതിനാദ്യം മറുപടി പറയട്ടെ. യൂണിവേഴ്സിറ്റി ഒരു വിശദീകരണം വന്നല്ലോ, പരസ്യമായിട്ട് വന്നല്ലോ. ആ വിശദീകരണത്തിലെ ഏതെങ്കിലും ഒരു വാദത്തിന് ഇവർ മറുപടി പറഞ്ഞിട്ടുണ്ടോ? പറിച്ച് ഇവരാണ് വ്യക്തമാക്കേണ്ടത്. ഇവർക്ക് സ്ഥാപിത താല്പര്യമില്ലായിരുന്നു എന്ന് അവർ തെളിയിക്കട്ടെ. ഇതിൽ അവർ ഉദ്ദേശിച്ച ഉദ്യോഗാർത്ഥി, ഇതിൽ ഈ ഇൻ്റർവ്യൂ ബോർഡിൽ പ്രമുഖൻ്റെ, ഒരു പ്രധാനിയുടെ കൂടെ ജോലി ചെയ്യുന്നതാണെന്ന് മാത്രമല്ല, ഈ ജോലിക്ക്, കാലടിയിലെ ജോലിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഇങ്ങേര് കൊടുത്ത
കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ് അങ്ങേര് ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് പറയണ്ടേ വായ തുറന്ന് പറഞ്ഞില്ലല്ലോ പറയണ്ടേ ഞാൻ സ്വന്തം ഒപ്പം ജോലി ചെയ്യുന്ന ഒരാൾ താൻ എഴുതി കൊടുത്ത കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ആ ഇന്റർവ്യൂവിന് പോയിട്ട് ഇദ്ദേഹം മാർക്കിടണം നിങ്ങൾക്ക് ആർക്കും അതിലൊരു അധാർമ്മികതയും തോന്നുന്നില്ലേ ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചോ എന്ത് ധാർമ്മികതയാണെന്ന് അല്ല കേക്കോ കോടതിയുടെ മുമ്പിൽ എങ്ങനെയാ കോടതിയിൽ ജഡ്ജിയുടെ ബന്ധുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ അതുപോലെ അടുത്തുള്ളവർ കേസ് വാദിക്കാൻ വന്നാൽ ഹാജരാവാൻ പറ്റില്ല ജഡ്ജി മാറും ഏതാണ്ട് ഒരു വിധികർത്താവിൻ്റെ ജോലിയല്ലേ ഇവർ ചെയ്യുന്നത് ഇവിടെ അല്ലേ മറ്റ് രണ്ടുപേര് ഇതേ ഉദ്യോഗാർത്ഥിയെ പഠിപ്പിച്ചവരാണ് അതൊക്കെ സ്വാഭാവികമായിരിക്കും ഞാൻ അതിൽ പറയുന്നില്ല പക്ഷേ പഠിപ്പിച്ചവരാണ് അപ്പോൾ അതിനർത്ഥം എന്താ ഈ മൂന്ന് പേർക്കും ഒരു ഉദ്യോഗാർത്ഥിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അതല്ലേ വസ്തുത നിനിതയ്ക്ക് ഇതിലെ ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാളുമായിട്ടും പരിചയമില്ല മൂന്ന് പേര് ഇവരാണ് പിന്നെ ഒരാളാരാ ഗവർണേഴ്സ് നോമിനിയാണ് ഗവർണറുടെ നോമിനിയാണ് ഒന്ന് പിന്നെ ഡീന് മെച്ചോഡിയുമാണ് ഒരാളായിട്ടും നിനിതയ്ക്ക് ബന്ധമില്ല പക്ഷെ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഉദ്യോഗാർത്ഥിക്ക് ഇവർ മൂന്ന് പേരുമായിട്ടും ബന്ധമുണ്ട് ഒരാൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ ഒരു അല്ല അത് ഞാൻ പിന്നെ പറയാം ഇപ്പോൾ കുറേ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതെ അദ്ദേഹത്തിന് മറുപടി വരണ്ടേ എച്ച് ഒ ഡി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉന്നയിച്ച ആക്ഷേപത്തിന് അദ്ദേഹം മറുപടി പറയണ്ടേ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടെന്ന് കരുതുക അതിന് നിയമാനുസൃതം അവർ നീങ്ങുന്നത് മനസ്സിലാക്കാം പക്ഷേ ഇതാണോ അവർ ചെയ്തത് അവർ ഞാൻ ഒറ്റക്കാര്യം എങ്ങനെയാണ് എന്തിനാണ് അവരുടെ കത്ത് 31-ാം തീയതി ഒരാഴ്ച മുമ്പാണെന്ന് ആലോചിക്കണം ഒരാഴ്ച മുമ്പ് ഇന്നിപ്പോൾ ശനിയാഴ്ചയായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് അല്ല പുറത്ത് കത്തിപ്പോൾ വന്നല്ലോ ഞാനെന്തിനാണ് പുറത്തു വിടുന്നത് എൻ്റെ ജോലിയാണോ കത്ത് പുറത്തു വിടില്ല അല്ല കത്തിൻ്റെ കൈവശം ഒരു തടസ്സമില്ല ഇപ്പൊ പറയുന്നില്ലെന്നേ അധ്യാപകനാ അല്ല ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം നമ്മളെ പ്രശ്നോത്തരി അല്ലല്ലോ അതെ യു ജി സി റെഗുലേഷൻ 2018 വായിച്ചിട്ടുണ്ടോ യു ജി സി റെഗുലേഷൻ 2018 അനുസരിച്ചാണ് അഞ്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മാനദണ്ഡങ്ങളെല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ അഞ്ച് പേർ ഈ ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡമാണ് പിന്നീടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ അതൊക്കെ യൂണിവേഴ്സിറ്റി വ്യക്തമാക്കിയില്ല ഇവർ മറുപടി പറഞ്ഞിട്ടില്ലല്ലോ യൂണിവേഴ്സിറ്റി ഇതെല്ലാം വിശദീകരിച്ചു അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇവർ മറുപടി പറഞ്ഞിട്ടുണ്ടോ മറുപടി പറയുന്നതിന് പകരം വ്യക്തിഹത്യ നടത്തുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊറ്റ മറുപടിയുള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഈ പറഞ്ഞ വാദം അംഗീകരിച്ചാൽ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ മത്സരിക്കാൻ പറ്റുമോ അല്ല പറ്റുമോ പറ്റുമോ അതാണ് എൻ്റെ ചോദ്യം അതെ അത് ഇനി ഇപ്പോൾ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല വേണ്ട എന്നാണ് ആദ്യം നിശ്ചയിച്ചത് വേണ്ടാന്ന് നിശ്ചയിച്ചത് ഇവരുടെ ഗുണ്ടായുസം കണ്ടപ്പോഴാണ് അതിന് കീഴടങ്ങില്ല എന്ന് തീരുമാനിച്ചത് അതാണ് ആയിക്കോട്ടെ അതൊക്കെ ഞാനാണ് പുറത്തു വിടേണ്ടത് ഞാനാണ് ഇന്റർവ്യൂ നടത്തിയത് ഇത് നല്ല തമാശ ആരാണ് ഇന്റർവ്യൂ നടത്തിയത് ഇപ്പോൾ ആദ്യം യൂണിവേഴ്സിറ്റി ഒരു വിശദീകരണം നൽകിയല്ലോ ആ വിശദീകരണത്തെക്കുറിച്ച് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല അയാൾ വിളിച്ച ആളെന്നോട് ഒരാളുടെ പേര് പറഞ്ഞു ആ ഒപ്പമുണ്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചു ആ എന്താ പറയേണ്ടതെന്ന് വെച്ചു ഇല്ല ഇല്ല അത് പറയാം പേര് മാത്രം പോരല്ലോ അപ്പോൾ ഞാനല്ല ഇൻ്റർവ്യൂ നടത്തിയ ആളെന്നുള്ളതാ അതുകൊണ്ടാ അല്ല നിന്നതയുടെ യോഗ്യതയാണോ പ്രശ്നം ആ യോ ആ യോ കേൾക്കോ അത് അതല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കോ ഞാൻ അല്ല ഞാൻ പറയേണ്ട കാര്യമില്ല കാരണം ഇത് മുഴുവൻ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടില്ല പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് ഇതെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് അത് അതൊക്കെ സ്ക്രീൻ ചെയ്തു രണ്ട് തവണ ഒരു തവണയല്ല അതൊക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞില്ലേ രണ്ട് തവണ സ്ക്രീൻ ചെയ്തു അതിലെന്തെങ്കിലും ഇവർക്ക് ആക്ഷേപമുണ്ടോ
ആ സ്ക്രീനിങ് തെറ്റാണെന്ന് ആക്ഷേപമുണ്ടോ? പറയണ്ടേ, ഇവരുടെ ഒറ്റ ഇവരുടെ ആക്ഷേപം ഇതല്ല. ഇവർക്ക് ഒരു ആക്ഷേപം ഉണ്ടാവുമായിരുന്നില്ല നിന്നത പിന്മാറിയാൽ. അതായിരുന്നു ഇവരുടെ ആവശ്യം. നിന്നത പിൻ ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ അത് നിയമാനുസൃതം ഉന്നയിക്കാം. അതിന് പകരം ഉദ്യോഗാർത്ഥിയെ വേറൊരാൾ വഴി ബന്ധപ്പെട്ട് പിന്മാറണം എന്നാവശ്യപ്പെടാൻ എന്തധികാരമാണ് ഇവർക്കുള്ളത്? എന്ത് ധാർമ്മികതയാണ്? രണ്ടാമത്തെ കാര്യം, സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന സ്വന്തം അദ്ദേഹം തന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടിട്ടുള്ള ഒരാളുടെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നതിന് എന്ത് ധാർമ്മികതയാണുള്ളത്? കേട്ടുകേൾവിയുള്ള കാര്യമാണോ അങ്ങനെ? അല്ല, അതാ അല്ല ഞാൻ ചോദിക്കുന്നത്. ഇയാൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്കെന്ത് യൂണിവേഴ്സിറ്റിക്ക് കണ്ടെത്താൻ പറ്റുമോ? നോക്കൂ, അതെ, ഇതൊക്കെ ഒരുപാട് രേഖ ഉണ്ടാവും. അതിൽ ഇത് ശ്രദ്ധിക്കില്ല ചിലപ്പോൾ, അതെനിക്കറിയില്ല, അത് പരിശോധിക്കാം. പിന്നെ ഒരു കാര്യം, ഇവർ തന്നെ പറയുന്നു ഞങ്ങൾ കൂടിയാലോചിച്ചാൽ ചെയ്തതെന്ന്. ഉപജാപം നടന്നു എന്നാണ് അതിനർത്ഥം. ഇവരുടെ കത്തിലുണ്ട് കൂടിയാലോചിച്ചാൽ ചെയ്തതെന്ന്. കൂടിയാലോചിച്ച് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറ, ഇന്റർവ്യൂ ബോർഡിൽ ഓരോരുത്തർ അവരവരുടെ മാർക്കല്ലേ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ഇവർക്ക് വ്യക്തി താല്പര്യമുണ്ടായിരുന്നു, സ്ഥാപിത താല്പര്യമുണ്ടായിരുന്നു, അതാണ് പ്രശ്നം. സ്ഥാപിത താല്പര്യം നടന്നില്ല. മൂന്ന് തലത്തിൽ ഇടപെടൽ നടന്നു, മൂന്ന് തലത്തിലും അത് പരാജയപ്പെട്ടു, അതാണ് പ്രശ്നം. അപ്പോൾ വേറെ ഒന്നുമല്ല.